നമസ്കാരം. വരുന്ന വർഷം നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാജ്യത്ത് വലിയ തോതിൽ ആസൂത്രിതമായിട്ടുള്ള അസ്ഥിരതകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പ്രവർത്തനങ്ങളെ കരുതിയിരിക്കാൻ വേണ്ടി ബജ്രംഗ് ദൾ എന്ന വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ഒരു യുവജന സംഘടനയ്ക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു നേതൃത്വം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമായി നമുക്ക് പറയാനുള്ളത്. കാരണം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് വംശീയപരമായിട്ടുള്ള കലാപങ്ങൾ നടത്താൻ ചില ഗൂഢശക്തികൾ ആസൂത്രിതമായി ശ്രമിക്കുന്നു എന്ന വിവരം ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, മണിപ്പൂരിലും ഹരിയാനയിലും ഒക്കെ നമ്മൾ അത് കണ്ടുകൊണ്ടിരുന്നതാണ്. അതിൻ്റെ ലക്ഷ്യം രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ലക്ഷ്യം തന്നെയാണ്, രാഷ്ട്രീയ മുതലെടുപ്പ് തന്നെയാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിൽ ഹിന്ദു സമാജം, പ്രത്യേകിച്ച് യുവജനങ്ങൾ കരുതിയിരിക്കണമെന്ന് തന്നെയാണ് ഇപ്പോൾ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള മിലിന്ദ് പരാന്തെ പറഞ്ഞിരിക്കുന്നത്. രാജ്യത്തുടനീളം കലാപങ്ങൾ സൃഷ്ടിക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുന്നു, അത് നിങ്ങൾ കരുതിയിരിക്കണം എന്നാണ് അദ്ദേഹം ഹൈന്ദവ സമാജത്തോട് പറഞ്ഞിരിക്കുന്നത്. ഹരിയാനയിലെ മേവാതിൽ ശ്രാവണ പൂജ യാത്രയ്ക്ക് നേരെയും ബംഗാളിലും ബീഹാറിലും രാജസ്ഥാനിലും രാമനവമി ആഘോഷങ്ങൾക്ക് നേരെയും നടന്ന അതിക്രമങ്ങൾ വിരൽ ചൂണ്ടുന്നത് രാജ്യത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ചിലരുടെ നീക്കത്തിലേക്കാണെന്നും മിലിന്ദ് പരാന്തെ പറഞ്ഞു വെക്കുന്നു. റാഞ്ചി ദിഗംബർ ജെയിൻ ഭവനിൽ ബജ്രംഗ് ദളിന്റെ ദേശീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കവെയാണ് മിലിന്ദ് പരാന്തെ ഈ ഒരു സുപ്രധാനമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞിരിക്കുന്നത്. മേവാത്തിൽ തീർത്ഥാടകരെ ആക്രമിക്കാൻ ആധുനിക ആയുധങ്ങളും പെട്രോൾ ബോംബുകളും കരുതിയിരുന്നു എന്നത് സ്ഥിതിഗതികൾ ഗുരുതരമാണെന്ന കാര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് അദ്ദേഹം പറയുന്നു. എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് കഴിയുകയും എല്ലാ മതവിഭാഗത്തിലെ ഉത്സവങ്ങൾ ഒരുമിച്ച് ആഘോഷിക്കുകയും ചെയ്യുന്ന സാഹചര്യം നൂഹ് മേഖലയിലടക്കം ഉണ്ടായതാണ് മത തീവ്രവാദികളെ പ്രകോപിപ്പിച്ചത്. ആ പ്രദേശത്ത് നുഴഞ്ഞു കയറി ഏത് വിധേനയും കലാപം സൃഷ്ടിക്കാനുള്ള എല്ലാവിധ ആസൂത്രിത ശ്രമങ്ങളും ഈ മതമൗലികവാദികൾ നടത്തിയെന്നും മിലിന്ദ് പരാന്തെ പറയുന്നു. ഇത്തരം അക്രമങ്ങൾ ദൗർഭാഗ്യകരമാണ്. ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയപരമായിട്ടുള്ള മുതലെടുപ്പുണ്ട്. ഇന്ത്യയുടെ അഖണ്ഡത തകർക്കുക എന്നതാണ് ഈ മതമൗലികവാദികളുടെ ലക്ഷ്യം. ഇവരെ പ്രോത്സാഹിപ്പിക്കുന്ന പല രാഷ്ട്രീയക്കാരുമുണ്ട്. ആ രാഷ്ട്രീയക്കാരെയും നിങ്ങൾ കരുതിയിരിക്കണമെന്ന് മിലിന്ദ് പരാന്തെ പറയുന്നു. ഭീകരതയ്ക്കെതിരെ ശക്തമായ നടപടികൾ നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ചതോടെ മറ്റ് വഴികളിലൂടെയാണ് അരക്ഷിതാവസ്ഥ രാജ്യത്ത് സൃഷ്ടിക്കാൻ ഈ മതമൗലികവാദികൾ ശ്രമിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. വനവാസി മേഖലകളിൽ കടന്നു കയറി വിവാഹ ബന്ധങ്ങളിലൂടെ ഇത്തരത്തിലുള്ള ആളുകൾ ഭൂമി കൈവശപ്പെടുത്തുന്നു. മണിപ്പൂരിലടക്കമുള്ള പ്രശ്നങ്ങളിൽ ഇത്തരക്കാരുടെ പങ്കാളിത്തമുണ്ടെന്നത് ശ്രദ്ധേയമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഉത്തർപ്രദേശ്, ദില്ലി, പഞ്ചാബ്, ഹരിയാന, ആസാം, പശ്ചിമ ബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ്, ബംഗ്ലാദേശ് എന്നിവയുടെ അതിർത്തി പ്രദേശങ്ങളിൽ രോഹിംഗ്യൻ നുഴഞ്ഞുകയറ്റക്കാരുണ്ട്. അവരുടെ ഇടപെടൽ ഇത്തരത്തിലുള്ള വംശീയ കലാപങ്ങളിൽ കൃത്യമായും ഉണ്ട് എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. ആശയപ്രചരണ മേഖലയിലും ഇത്തരക്കാർ വളരെ രീതിയിൽ ശക്തമാണ് എന്ന തരത്തിലേക്ക് തന്നെയാണ് മിലിന്ദ് പരാന്തെ പറഞ്ഞു വെക്കുന്നത്. നവമാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള മതമൗലികവാദികൾ സ്പ്ലിറ്റ്നെസ് ഉണ്ടാക്കാൻ, അതായത് ഒരു ചേരുതിരിവുണ്ടാക്കാൻ ശ്രമിക്കുന്നു. രാജ്യത്തിൻ്റെ അഖണ്ഡത, അതായത് കൃത്യമായ രീതിയിൽ ഏകോദര സഹോദരങ്ങളെ പോലെ എല്ലാ ജനവിഭാഗങ്ങളും താമസിക്കുന്ന ഇന്ത്യയുടെ അഖണ്ഡത തകർക്കാൻ വേണ്ടി ഇത്തരക്കാർ മനഃപൂർവ്വം ബോധപൂർവ്വം ശ്രമം നടത്തുകയാണ് എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. ഇവരെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയക്കാർ രാജ്യദ്രോഹികൾ എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. എന്തായാലും ബജ്രംഗ് ദളിന്റെ ദേശീയ സംയോജക നീരജ് ദൗനേരിയ, ദേശീയ സഹ സംയോജക സൂര്യനാരായൺ റാവു എന്നിവരെല്ലാം ഇരിക്കുന്ന വേദിയിലാണ് വിശ്വഹിന്ദു പരിഷത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള മിലിന്ദ് പരാന്തെ ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഗുരുതരമായിട്ടുള്ള ഒരു ഇപ്പോഴത്തെ രാജ്യത്തിന്റെ നേർചിത്രം വരച്ചു കാട്ടിയത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇന്റലിജൻസ് വിഭാഗങ്ങളുടെയൊക്കെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു, ഇന്ത്യയിൽ അസ്ഥിരത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഇത്തരത്തിലുള്ള മതമൗലികവാദികളാണ്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള കലാപങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരാണ്. ഇവർക്ക് പാലും വെള്ളവും വളവും എല്ലാം നൽകി ഇവരെ ഊട്ടി വളർത്തുന്ന ചില രാഷ്ട്രീയക്കാരാണ്. കൃത്യമായും ആ രാഷ്ട്രീയക്കാർക്ക് നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ മനസ്സിലാക്കിയതാണ്, ഹരിയാനയിലെ ഒരു ആൾക്കൂട്ട കലാപത്തിൽ അവിടുത്തെ ബജ്രംഗ് ദൾ പ്രവർത്തകരെ അടിച്ചു കൊല്ലാൻ ആഹ്വാനം ചെയ്തത് ആം ആദ്മി പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ നേതാക്കന്മാർ ഇവർക്ക് ഒരു മൗനാനുവാദം നൽകുന്നു. ഇത് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ്. രാജ്യത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ദേശവിരുദ്ധതയ്ക്ക് പ്രോത്സാഹനം നൽകുന്ന ആളുകൾ രാജ്യദ്രോഹികൾ തന്നെയാണ് എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഭീകരവാദത്തിനെതിരെയും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെയും ശക്തമായ നിലപാട് നമ്മുടെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നു. അതിൻ്റെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റ് തലങ്ങളിലേക്കുള്ള, അതായത് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള
ഇതുപോലുള്ള വംശീയ സംഘർഷങ്ങൾ രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടി ചില പ്രാദേശിക ഇടപെടലുകൾ നടക്കുന്നു എന്ന ഒരു ഗുരുതരമായ സ്ഥിതിവിശേഷത്തിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നത്. ഇത് കൃത്യമായ രീതിയിൽ എല്ലാ ജനവിഭാഗങ്ങളും ചേർന്ന് നിന്നുകൊണ്ട് ചെറുക്കണമെന്ന് തന്നെയാണ് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി പറഞ്ഞു വെക്കുന്നത്.